പരമ ശിഷ്യനാർത്തോമാ ഭാരതഭൂവിനുറുകാൻ നൽകിയ ദാനം കടലും താണ്ടി അടഞ്ഞോ മാർത്തോമാ മാമന തിങ്ങും മാമുനിമാരുടെ നാട്ടിൽ. ഇരട്ടയായ തോമാസ് ലിഹായെക്കുറിച്ചുള്ള മൂന്ന് കഥകൾ. തോമ എന്ന പേരിൻ്റെ മൂലാർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ്. സുറിയാനി ബൈബിളിൽ ഇതിൻ്റെ നാമോൽപ്പത്തി കൂടുതൽ വ്യക്തമാണ്. സത്യത്തിൽ തോമ എന്നത് സ്ലിഹായുടെ ഇരട്ട പേരാണ്. കാരണം അങ്ങനെയാണ് ഈശോയും ശിഷ്യന്മാരും അവനെ വിളിച്ചിരുന്നത്. തോമയ്ക്ക് ഈ വിളിപ്പേര് എങ്ങനെ കിട്ടിയെന്ന് കൃത്യമായി നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ആ പേരിൻ്റെ ഉത്ഭവം ചില കഥകളായി സഭാ പാരമ്പര്യത്തിൽ പ്രചരിച്ചിരുന്നു. അങ്ങനെയുള്ള മൂന്ന് കഥകളാണ് ഇന്ന് ഈ ദുഃഖാന തിരുനാളിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ മൂന്ന് കഥകളും മാർത്തോമ നസ്രാണികളുടെ ഇടയിൽ നൂറ്റാണ്ടുകളായി കൈമാറി വന്നിരുന്നതും എന്നാൽ ഈ അടുത്ത പതിറ്റാണ്ടുകളിൽ വിസ്മരിക്കപ്പെട്ടു പോയതുമാണ്. ആ കഥകൾ ഓർക്കുവാനും പറയുവാനും ഈ തിരുനാൾ നല്ലൊരവസരമാണ്. ഒന്നാമത്തെ കഥ, ഉണ്ണീശോയുടെ തൊട്ടിലിൽ കിടക്കാൻ ഭാഗ്യം ലഭിച്ച തോമാസ് ലിഹ. ഈ കഥ ഈശോയുടെ ബാല്യകാലം വിവരിക്കുന്ന മർത്താമറിയത്തിൻ്റെ ചരിത്രം എന്നറിയപ്പെടുന്ന സുറിയാനി അപ്പോക്രിഫൽ ഗ്രന്ഥത്തിൽ നിന്നാണ്. ഈ പുസ്തകത്തിൽ തോമാസ് ലിഹയുടെ ബാല്യകാലത്തുണ്ടായ ഒരു അത്ഭുത സംഭവം വിവരിക്കുന്നുണ്ട്. തോമ ജന്മം കൊണ്ട് ഒരു ഇരട്ടക്കുട്ടിയായിരുന്നു. ഒരിക്കൽ ആ ഇരട്ടകൾക്ക് മാരകമായ അസുഖം പിടിപെട്ടു. രോഗം മൂർച്ഛിച്ച് ഇരട്ടകളിൽ ഒരു കുട്ടി മരണപ്പെട്ടു. രണ്ടാമത്തെ കുട്ടിയെ എന്തെങ്കിലും വിധം രക്ഷപ്പെടുത്തുവാൻ ഇരട്ടയുടെ അമ്മ മറിയത്തിൻ്റെ വീട്ടിലേക്ക് ഓടി. കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് അവൾ മറിയത്തോട് അപേക്ഷിച്ചു. മറിയം ആ കുഞ്ഞിനെ എടുത്ത് ഉണ്ണീശോയുടെ പിള്ളക്കച്ചകൾ പൊതിഞ്ഞ് ഉണ്ണീശോയുടെ തൊട്ടിലിൽ തന്നെ കിടത്തി. ജീവശവമായ ആ കുഞ്ഞിൻ്റെ നാസാന്തരങ്ങളിലേക്ക് ഉണ്ണീശോയുടെ ഗന്ധം പ്രവേശിച്ച നിമിഷം അവൻ സുഖം പ്രാപിച്ച് ഉറക്കെ കരഞ്ഞു. ആ കുഞ്ഞാണ് ഇരട്ട എന്നറിയപ്പെടുന്ന തോമ എന്നാണ് പാരമ്പര്യം. ഈശോയുടെ പരിമളത്താൽ സ്നാനം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു ഇരട്ടക്കുട്ടിയാണ് തോമാസ് ലിഹ എന്നാണ്. ഇന്ത്യയിലെ സുവിശേഷ വേലയിൽ തോമാസ് ലിഹ ഒറ്റയ്ക്കല്ല എന്നതാണ് രണ്ടാമത്തെ കഥ. ഈ കഥ ദുഃഖാന തിരുനാളിൽ ചൊല്ലുന്ന സുറിയാനി പ്രാർത്ഥനാ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ്. ഒന്നാം സഹസ്രാബ്ദത്തിൽ തന്നെ രൂപപ്പെട്ടതും നസ്രാണികൾ ഭക്തിപൂർവ്വം പള്ളികളിൽ ആലപിക്കുന്നതുമായ യാമപ്രാർത്ഥനയുടെ ഒരു ഗീതത്തിലാണ് ഈ പരാമർശമുള്ളത്. മൂന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എഴുതപ്പെട്ട തോമായുടെ നടപടി എന്ന ഗ്രന്ഥത്തിൽ തോമായുടെ ഭാരതപ്രവേശനത്തെപ്പറ്റി പറയുന്ന കഥയാണ് ഇവിടുത്തെ പശ്ചാത്തലം. ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ സ്ലിഹന്മാർ നിയോഗിക്കപ്പെട്ടു. ഈശോ ശിഷ്യന്മാരെ അയച്ചതുപോലെ രണ്ടുപേരുടെ സംഘമായി ഓരോ ദേശത്തേക്ക് പോകാനാണ് അവർ തീരുമാനിച്ചത്. ദേശങ്ങൾ കുറിയിട്ടാണ് തിരഞ്ഞെടുത്തത്. ഏറ്റവും വിദൂര ദേശമായ ഇന്ത്യയിലേക്ക് കുറി വീണത് തോമായ്ക്കാണ്. ഇന്ത്യയിലേക്ക് തോമായ്ക്കൊപ്പം കൂട്ടുപോകുവാൻ ആരും സന്നദ്ധരായി മുന്നോട്ട് വന്നില്ല. ഒരു തുണയില്ലാതെ താൻ ആ അപകടം പിടിച്ച സ്ഥലത്തേക്ക് പോകില്ല എന്ന് തോമ ശാട്ടിം പിടിച്ചു. ആ രാത്രിയിൽ ഉച്ചിതനായ മിശിഹ അവന് പ്രത്യക്ഷപ്പെട്ടു. മിശിഹായോട് തോമ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കൂട്ടുകാരെല്ലാം ഭൂമിയുടെ നാല് ദിക്കിലേക്ക് ഇരട്ടകളായി പോകുമ്പോൾ ഞാൻ മാത്രം എന്തിന് ഇന്ത്യയിലേക്ക് ഒറ്റയ്ക്ക് പോകണം? കർത്താവ് മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് നിനക്ക് പ്രയാസമുണ്ടാവില്ല. കാരണം നീ എവിടെ പോകുന്നുവോ അവിടെ ഞാൻ നിന്നോടൊപ്പമുണ്ട്. തോമയ്ക്ക് തുണ പോകുന്നത് കർത്താവ് തന്നെയാണ്. അങ്ങനെ ഈശോ തന്നെ തോമാസ് ലിഹായുടെ ഇരട്ട സഹോദരനായി ഭാരതത്തിലേക്ക് വരുന്നതായി പറയുന്ന ഒരു കഥ. മൂന്നാമത്തെ കഥ, ഗുരുവിനെ പോലെ ആയിത്തീരുന്ന ശിഷ്യൻ. തോമാസ് ലിഹായ്ക്ക് ഈശോയുമായുള്ള സാമ്യമാണ് മൂന്നാമത്തെ കഥയുടെ സാരാംശം. തൻ്റെ ഗുരുവിനെ പോലെ ജീവിക്കാനും മരിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് തോമ ഈശോയുടെ ആത്മീയ ഇരട്ടയായിത്തീരുന്നു.
തോമായുടെ നടപടി എന്ന പുസ്തകപ്രകാരം തോമായുടെ ആദ്യത്തെ പേര് യൂദ എന്നാണ്. ഈ പുസ്തകത്തിൽ യൂദ ഒരു അടിമയാണ്. അവൻ്റെ യജമാനൻ ഒരു നസ്രായനും. യൂദായുടെ തൊഴിൽ മരപ്പണി. ഇന്ത്യയിൽ നിന്ന് വന്ന ഖബാൻ എന്ന കച്ചവടക്കാരന് ഒരു ആശാരിയെ ആവശ്യമായിരുന്നതുകൊണ്ട് ആ നസ്രായൻ തൻ്റെ അടിമയെ കുറച്ച് വെള്ളി നാണയങ്ങൾക്ക് ഖബാന് വിറ്റു. ഈ സംഭവത്തെ ഈശോയുടെ ജീവിതവുമായി സാദൃശ്യപ്പെടുത്തി അവ തമ്മിലുള്ള സമാന്തരത്വം വെളിവാക്കിക്കൊണ്ടാണ് ദുഖ്രാന തിരുനാളിലെ പ്രാർത്ഥനാ ഗീതകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യൂദ നിന്നെ പ്രീശർക്ക് വിറ്റു, മറ്റൊരു യൂദായെ നീയത ഇന്ത്യക്കാർക്ക് വിറ്റിരിക്കുന്നു. ഈ മൂന്ന് കഥകളിലൂടെ നമ്മയും ഓർമ്മപ്പെടുത്തുന്നു ഈ ഓർമ്മ തിരുനാളിൽ. ഈശോയെ ചങ്ക് തുറന്ന് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു തോമസ് ലിഹ എന്ന്. അതുകൊണ്ട് ഈ ദുഃഖാന തിരുനാളിൽ നമുക്കും നമ്മുടെ പിതാവിൽ വിളങ്ങിയിരുന്ന ധൈര്യവും തുറവിയും നിഷ്കളങ്കതയും ചങ്ക് തുറന്ന് ഈശോയെ സ്നേഹിക്കുവാനുള്ള സന്നദ്ധതയും എളിമയും ആത്മബോധത്തോടുള്ള ശാഠ്യവും നമുക്കും സ്വന്തമാക്കാം. എല്ലാവർക്കും ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.